പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ഒമ്പതാം ക്ലാസ്സിലെ പുതിയൊരു ചാപ്റ്ററാണ്. ഒമ്പതാം ക്ലാസ്സിലെ മൂന്നാമത്തെ ചാപ്റ്റർ പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ, പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിച്ചു കഴിഞ്ഞു, ഇനി മൂന്നാമത്തെ ചാപ്റ്ററിലോട്ടാണ് പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. നമ്മൾ എട്ടാം ക്ലാസ്സിൽ പരിചയപ്പെട്ട സമവാക്യ ജോഡികളും സെയിം ആയിട്ടുള്ള ടൈപ്പ് തന്നെയാണ് ഈ സമവാക്യ ജോഡികൾ. എട്ടാം ക്ലാസ്സിൽ സമവാക്യം അല്ലെങ്കിൽ ഇക്വേഷൻസ് എന്നൊരു ചാപ്റ്റർ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുള്ള അതിന്റെ കുറച്ചുകൂടെ അപ്പർ ലെവൽ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉയർന്ന തലത്തിലേക്കുള്ള പുതിയൊരു ചാപ്റ്ററാണ് പെയർ ഓഫ് ഇക്വേഷൻ അല്ലെങ്കിൽ സമവാക്യ ജോഡികൾ. സമവാക്യം എന്താണ്ടാ? ഒരു സമവാക്യം എന്ന് പറയുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അതിൽ എക്സ് കാണാം, വൈ കാണാം, അതിൽ എക്സ് കാണാം, വൈ കാണാം, അല്ലെങ്കിൽ ഇസഡ് കാണാം. അപ്പൊ ഇതിനെയൊക്കെ നമുക്ക് സോൾവ് അപ്പ് ചെയ്ത് നമുക്ക് വേണ്ട വാല്യൂസ് നമ്മൾ എന്ത് ചെയ്യണം? കണ്ടെത്തണം, വാല്യൂസ് കണ്ടെത്തണം. അപ്പൊ ഈ സമവാക്യം രൂപീകരിക്കുന്നതിനും സമവാക്യം സോൾവ് ചെയ്യുന്നതിനാണ് നമ്മൾ ബേസിക്കായി കാര്യങ്ങൾ അറിയേണ്ടത്. അപ്പൊ ലോജിക്കൽ ആയിട്ടുള്ള കുറച്ച് ഐറ്റങ്ങൾ വേണം. അപ്പൊ നമുക്ക് പരിചയപ്പെടാം. ഫസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്ത് പോയി ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ സൈസ് വർക്ക്ഔട്ട് ചെയ്ത് തന്നെ പോകാം. ക്വസ്റ്റ്യനിൽ ഫസ്റ്റ് പറഞ്ഞ ചരങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ചരക്കങ്ങൾ നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത്? ചരങ്ങൾ എക്സ്, വൈ, ഇസഡ് ആണ് ചരങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ സാധാരണഗതിയിൽ ഒരു വസ്തുവിന് അറിയില്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കൂടാ? എക്സ് എന്ന വാല്യൂ കൊടുക്കും. ഒരു വസ്തുവിന് അറിയില്ല, എക്സ് എന്ന വാല്യൂ കൊടുക്കും. അതിനെ എന്ത് ചെയ്യും? മറ്റേ വാല്യൂ നമ്മൾ എക്സുമായി ഇക്വേറ്റ് ചെയ്യും, ഫൈൻഡ് ചെയ്യും, എക്സിന്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻ വൈസ് പരിചയപ്പെടാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 36 ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഒരു ചതുരത്തിന്റെ, ഒരു ദീർഘചതുരത്തിന്റെ അല്ലെങ്കിൽ ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് എത്ര മീറ്റർ ആണ്? 1 മീറ്റർ ആണ് ഒരു റെക്ടാംഗിളിന്റെ. അപ്പൊ റെക്ടാംഗിൾ നമ്മൾ കണക്കാക്കുകയാണ്. ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. പെരിമീറ്റർ എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. അതിന്റെ ലാർജർ സൈഡ് അല്ലെങ്കിൽ എന്താണ്, അതിന്റെ ചെറിയ വശത്തേക്കാൾ 5 കൂടുതലാണ് വലിയ വശം. എന്ന് വെച്ചാൽ എന്താണ്, അതിന്റെ നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ എത്ര കൂടുതലാണ്? 5 കൂടുതലായ നീളം എന്ന് പറയുന്നത് വീതിയേക്കാൾ എത്ര കൂടുതലായ? 5 കൂടുതലായാൽ അതിന്റെ നീളവും വീതിയും എത്ര? അതിന്റെ ലെങ്തും ബ്രെഡ്തും എത്ര? അപ്പൊ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു റെക്ടാംഗിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ഒരു ദീർഘചതുരത്തിന്റെ പെരിമീറ്റർ എന്ന് പറയുന്നത് 100. പെരിമീറ്റർ എന്ന് പറയുന്നത് ചുറ്റളവ്. പെരിമീറ്റർ എന്ന് മലയാളത്തിൽ പറയുന്ന ചുറ്റളവ്. 1 മീറ്റർ ആയാൽ അതിന്റെ നീളം, അതിന്റെ വശങ്ങൾ കണ്ടെത്തുക. അതിന്റെ ഒരു വശം എന്ന് പറയുന്നത് മറ്റേ വശത്തേക്കാൾ 5 കൂടുതലാണ്. മറ്റേ വശത്തേക്കാൾ എത്ര കൂടുതലാണ്? 5 കൂടുതലാണ്. അപ്പൊ നമുക്ക് ബേസിക്കലായിട്ട് വരാം, പെരിമീറ്റർ ആണ് ഇക്വേഷൻ. ആദ്യം ലെങ്ത് നമുക്ക് എഴുതാം. ലെങ്ത് ഏതായിരിക്കും? നീളം കൂടിയ സൈഡിനെയാണ് ലെങ്ത് അല്ലെങ്കിൽ നീളം എന്ന് വിളിക്കുന്നത്. നീളം കൂടിയ സൈഡിന് ലെങ്ത് അല്ലെങ്കിൽ നീളം എന്ന് വിളിക്കുന്നത്. അപ്പൊ ലെങ്ത് എത്രയായിരിക്കും? എക്സ് പ്ലസ് വൈ. ലെങ്ത് എത്രയായിരിക്കും? എക്സ് പ്ലസ് വൈവും. ബ്രെഡ് എത്രയായിരിക്കും? ബ്രെഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? ബ്രെഡ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? സ്മോളർ സൈഡായ എത്രയായിരിക്കും? എക്സ്. സ്മോളർ സൈഡായ എത്രയായിരിക്കും? എക്സ്. അപ്പൊ ലെങ്ത് എന്ന് പറയുന്നത് എക്സ് പ്ലസ് വൈവും, ബ്രെഡ് എന്ന് പറയുന്നത് എന്തുമായിരിക്കണം? എക്സും ആയിരിക്കും. ബ്രെഡ് എന്ന് പറയുന്നത് എക്സും, ലെങ്ത് എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് ഫൈവ് ആയിരിക്കും. എക്സ് പ്ലസ് ഫൈവ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ അറിയാം, പെരിമീറ്ററിന്റെ ഇക്വേഷൻ അറിയാം. പെരിമീറ്റർ എങ്ങനെയാണ് കണ്ടുപിടിക്കണം? ഇപ്പൊ ഇത് എക്സ്, ഇത് എത്രയായിരിക്കും? എക്സ്. ഇത് എത്രയായിരിക്കും? എല്. എക്സ് പ്ലസ് ഫൈവ് ആണെങ്കിൽ ഇത് എത്ര? എക്സ് പ്ലസ് ഫൈവ്. അപ്പൊ നമുക്ക് പെരിമീറ്റർ അല്ലെങ്കിൽ എന്താണ്, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് അല്ലെങ്കിൽ പെരിമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 2 × L + B. അത് എത്ര എന്നാണോ തന്നെയാണ്? 1 മീറ്റർ. 1 മീറ്ററിന് നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാൻ ഒക്കത്തില്ല. അപ്പൊ 1 മീറ്ററിന് നമ്മൾ എന്തിലോട്ട് മാറ്റണം? 5 കൂടുതൽ എന്ന് പറയുന്നത് 1 മീറ്റർ നമുക്ക് ഒരിക്കലും സോൾവ് ചെയ്യാക്കത്തില്ല. നമ്മൾ ഇനി എന്തിലോട്ട് മാറ്റണം? സെന്റിമീറ്ററിലോട്ട് മാറ്റണം. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ മീറ്റർ സ്കെയിൽ കണ്ടിട്ടുണ്ട്. 1 മീറ്റർ എന്ന് പറയുന്നത് എത്ര സെന്റിമീറ്റർ ആണ്? 100 സെന്റിമീറ്റർ ആണ്. അപ്പൊ 100 പെരിമീറ്റർ നമ്മൾ എത്രയാക്കും? 100. എന്തുകൊണ്ട് 100 ആക്കി? ഇവിടെ 5 കൂടുതലാണെന്ന് പറഞ്ഞിട്ട് പിന്നെ നമുക്ക് ഒന്നും എടുത്തിട്ട് ഒരു കാര്യമില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ സെന്റിമീറ്ററിലേക്ക് മാറ്റും. അങ്ങനെ ചുറ്റളവ് പെരിമീറ്റർ എത്രയാണ്? 100 = 2 × L + B. L എത്രയാണ്? L എത്ര? X + 5. ബ്രെഡ് എത്ര? എക്സ്. ഓക്കെ, 2 × എത്ര എക്സ്? എക്സ് എക്സ് എത്ര എക്സ് ആയി? 2x + 5. 2 × 2x എത്രയാണ്? 2 × 2x എത്രയാണ്? അകത്തോട്ട് ബ്രാക്കറ്റിന് അകത്തോട്ട് മൾട്ടിപ്ലൈ ചെയ്യും. ഇവിടെ എങ്ങനെയാണ് വന്നത്? എക്സും എക്സും കൂട്ടിയപ്പോ എത്ര എക്സ് വന്ന്? 2x. ഒരു 5, ഒരു +5 ഉണ്ട്. ആ +5 ഓടെ ഇട്ടു. 2 × 2x എത്ര എക്സ് ആണ്? 2 × 2 = 4x. 4x പ്ലസ് 2 × 5. 2 × 5 എത്രയാണ്? 10. 2 × 5 എത്രയാ? 10. 2 × 5 എത്രയാ? 10. 2 × 5 10. മറന്നുപോയി. അപ്പൊ 4x + 10 എന്ന് പറയുന്നത് ഇപ്പൊ എത്ര കിട്ടിയടാ? 100 കിട്ടി. എത്ര കിട്ടി? 100 കിട്ടി. അപ്പൊ മറന്നു പോകരുത്, ഒരു
ഇതിന്റെ ലാർജസ്റ്റ് സൈഡ് എന്ന് പറയുന്നത് എത്രയാണ്? എക്സ് പ്ലസ് ഫൈവും, സ്മോളർ സൈഡ് എന്ന് പറയുന്നത് എക്സും ആയാൽ, സ്മോളർ സൈഡ് എന്ന് പറയുന്നത് എക്സും ലാർജസ്റ്റ് സൈഡ് എക്സ് പ്ലസ് ഫൈവും ആയാൽ അതിന്റെ നീളവും വീതിയും, അതിന്റെ ടോട്ടൽ പെൻമീറ്റർ എത്ര? ഒരു മീറ്റർ, അതിന്റെ 100 സെന്റിമീറ്റർ ആയിട്ട് എടുത്തു. അപ്പൊ നമുക്ക് ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സോൾവ് ഔട്ട് ചെയ്ത് വരുമ്പോൾ 2 × L + B, എല്ലിന് എത്ര കൊടുത്തു? എക്സ് പ്ലസ് ഫൈവ് എന്നും ബ്രെഡ്ത്തിൽ എക്സ് എന്നും കൊടുത്തു. ഓക്കെ, 2 × 2x + 5 is equal to 50. അതുകൊണ്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് അതുകൊണ്ട് 4x + 5. ഇനി നമ്മൾ എന്ത് ചെയ്യും? ഈ കണക്ക്, ഈ സംഖ്യ ഇപ്പുറത്ത് കൊണ്ടുവരും. ഈ സംഖ്യ എവിടെ കൊണ്ടുവരണം? ഇപ്പുറത്ത് കൊണ്ടുവരണം. അപ്പൊ 100 - 10, 100 - 10 എത്രയാടാ? അത് എന്തിന് ഈക്വൽ ആവും? ഇവിടെ ബാക്കി എന്തുണ്ട്? 4x ഉണ്ട്. 100 - 10 എന്ന് പറയുന്നത് 4x ആണ്. 100 × 10 കുറച്ച് എത്രയാടാ? 90 = 4x. 90 എന്ന് പറയുന്നത് എത്രയെന്ന്? 4x എന്ന് പറഞ്ഞു. x = 90/4. 90 × 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 90 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പൊ 90 × 4 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എത്ര വരുവാ? 90/4, 2 × 8 = 1 0, 2 × 8 = 2 0. എത്രയാടാ? 5, 22.5. എക്സ് എത്ര കിട്ടിയടാ? 22.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. 22.5 സെന്റിമീറ്റർ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ബ്രെഡ്ത്ത് എത്ര കിട്ടിയടാ? 22.5 സെന്റിമീറ്റർ എന്നും. ഇനി ലെങ്ത് നമുക്ക് വേണ്ടടാ. ലെങ്ത് എന്ന് പറഞ്ഞാൽ എത്രയാണ്? x + 5. ലെങ്ത് എത്രയാണ്? x + 5 ആണ്. x + 5 എന്ന് പറഞ്ഞാൽ 22.5 + 5 എത്ര വരുവാണ്? 22.5 + 5 27.5 സെന്റിമീറ്റർ. 27.5 സെന്റിമീറ്റർ. അപ്പൊ ഇത് എത്ര വന്നതാ? x + 5 എന്ന് പറഞ്ഞ എത്ര വന്ന്? 27.5 സെന്റിമീറ്റർ. അപ്പൊ ഫൈനൽ ആൻസർ നോട്ട് ചെയ്ത് കൊണ്ടാണ്. ഫൈനൽ ആൻസർ എത്ര ആയിരിക്കും? ഒരു ദീർഘചതുരത്തിന്റെ പെരിമീറ്റർ എത്ര? 1 മീറ്റർ, അല്ലെങ്കിൽ 100 സെന്റിമീറ്റർ ആയാൽ അതിന്റെ നീളവും വീതി എത്രയായിരിക്കണം? 5 കൂടുതൽ എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും? ബ്രെഡ്ത്ത് 22.5, ലെങ്ത് എത്രയായിരിക്കണം? 27.5. ബ്രെഡ്ത്ത് എത്രയായിരിക്കണം? 22.5 ആയി. ബ്രെഡ്ത്ത് എത്രയായിരിക്കും? 22. 22.5 - 27.5 കൂടെ കൂട്ടുമ്പോൾ എത്ര? 50. വ്യത്യാസം 5 ആണെന്ന് മനസ്സിലായി. രണ്ടു കൂട്ടുമ്പോൾ 50. 50 × 2 = 100. 2 ലെങ്ത് 2 ബ്രെഡ്ത്ത് വല്ലേ. അപ്പൊ ഇത് രണ്ടു കൂട്ടുമ്പോൾ എത്ര? 50. 50 × 2 = 100. ആൻസർ നമുക്ക് എന്ത് ചെയ്തു? പക്ക ആൻസർ കറക്റ്റ് ആണ്. അപ്പൊ ആൻസർ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കി നമുക്ക് കിട്ടിയ വാല്യൂ കറക്റ്റ് ആണെന്ന് ഇക്വേഷനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ആൻസർ ചെക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മളിപ്പോൾ പരിചയപ്പെടുന്നത്. ടെക്സ്റ്റ് ബുക്കിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ എഴുതിയ ശേഷം മാത്രം ആൻസർ എഴുതുക. പേജ് നമ്പർ 34 രണ്ടാമത്തെ ക്വസ്റ്റ്യനാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഞാൻ സിംപ്ലിഫൈഡ് ഫോമിലാണ് എഴുതിയിരിക്കണം. ഒരു ക്ലാസ്സിലെ ബോയ്സിനേക്കാൾ 4 എണ്ണം കൂടുതലാണ് ഗേൾസ്. അപ്പൊ ഒരു ക്ലാസ്സിൽ 10 ബോയ്സ് ഉണ്ടെങ്കിൽ അതിനേക്കാൾ എത്ര കൂടുതലാണ്? 14 കൂടുതൽ 14 ഗേൾസ് ഉണ്ട്. ആ ക്ലാസ്സിൽ എത്ര ഗേൾസ് ഉണ്ട്? 14. ഞാൻ ഒരു ചുമ്മാ ഒരു കണ്ടീഷൻ പറഞ്ഞതാണ്. അപ്പൊ ഒരു ക്ലാസ്സിൽ എക്സ് ബോയ്സ് ഉണ്ടെങ്കിൽ എത്ര ഗേൾസ് കാണും? 4 കൂടുതൽ, x + 4 ആണ്. ആ ക്ലാസ്സിൽ ഒരു ദിവസം 8 ബോയ്സ് വന്നില്ല. എത്ര ബോയ്സ് വന്നില്ല? 8 ബോയ്സ് വന്നില്ല എങ്കിൽ, 8 ബോയ്സ് വന്നില്ല ഒരു ദിവസം. അപ്പൊ 8 ബോയ്സ് വരാത്തൊരു ദിവസം അവിടുത്തെ എണ്ണം എത്രയാണ്? എച്ച് ഇത്രയും കുറഞ്ഞു. x - 8 ആയി. 8 പേര് വന്നില്ല. അതെന്ന് പറയുന്നത് ഏത്? ഗേൾസിന്റെ എണ്ണത്തിന്റെ ഇതെന്ന് പറയുന്നത് 2 മടങ്ങാണ്. എന്ന് വെച്ചാൽ ഈ എണ്ണത്തിന്റെ 2 മടങ്ങാണ് എന്തെന്ന് പറയുന്നത്? ഈ ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത്, ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഈ എണ്ണത്തിന്റെ എത്ര മടങ്ങാണ്? 2 മടങ്ങാണ്. അപ്പൊ ഒരു ക്ലാസ്സിൽ കുറച്ച് ബോയ്സ് ഉണ്ട്. ആ ബോയ്സിനേക്കാൾ 4 കൂടുതലാണ് ഗേൾസ്. 8 കുട്ടികൾ വരാത്തൊരു ദിവസം, 8 ബോയ്സ് വരാത്തൊരു ദിവസം എന്ത് ചെയ്യും? ഗേൾസിന്റെ എണ്ണം എന്ന് പറയുന്നത് ഗേൾസിന്റെ എണ്ണത്തിന്റെ നേർ പകുതിയാണ്, അല്ലെങ്കിൽ ഇതിന്റെ ഇരട്ടിയാണ്. ആൺകുട്ടികളുടെ എണ്ണത്തിന്റെ ഇരട്ടിയാണ് ഗേൾസിന്റെ എണ്ണം, അല്ലെങ്കിൽ ഗേൾസിന്റെ എണ്ണത്തിന്റെ പകുതിയാണ് ബോയ്സിന്റെ എണ്ണം. ബോയ്സിന്റെ എണ്ണത്തിന്റെ ഇരട്ടി അല്ലെങ്കിൽ ഗേൾസിന്റെ എണ്ണത്തിന്റെ പകുതി. ലോജിക്കലി മനസ്സിലാക്കും. അപ്പൊ നമുക്ക് ഇത് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. അപ്പൊ x + 4 ആണ്. 2 × ഇനി നമ്മൾ കണ്ടീഷൻ വരുകയാണ്. ഒരു ക്ലാസ്സിന് വരാത്ത ദിവസം 2 × x - 8 = എന്താണെന്നാ പറയുന്നത്? x + 4. എന്താണ് മനസ്സിലായത്? എങ്ങനെ വന്നതാണ്? ഒരു ക്ലാസ്സിൽ ആ കുട്ടി 8 ആൺകുട്ടികൾ വരാത്ത ദിവസം x - 8 ആൺകുട്ടികൾ ക്ലാസ്സിലുണ്ട്. അതിന്റെ ഇരട്ടിയാണ് എന്തിന് ഈക്വല്? ഗേൾസിന്റെ എണ്ണത്തിന് ഈക്വൽ. ഗേൾസിൽ ആരും എല്ലാ കുട്ടികളും ക്ലാസ്സിൽ വന്നു. ഗേൾസിൽ എത്ര കുട്ടികളുണ്ടോ ആ കുട്ടികളെല്ലാം ക്ലാസ്സിൽ വന്നു. പക്ഷെ ബോയ്സ് എത്ര പേര് വന്നില്ല? 8 പേര് വന്നില്ല. അപ്പൊ എണ്ണം കുറഞ്ഞില്ലേ? അപ്പൊ അതിന്റെ ഇരട്ടിയാണ് എന്തിന്റെ എണ്ണം? ഗേൾസിന്റെ എണ്ണം, അല്ലെങ്കിൽ ഗേൾസിന്റെ എണ്ണത്തിന്റെ പകുതിയാണ് ഇതിന് ബോയ്സിന്റെ എണ്ണം. നമുക്ക് ഇക്വേഷൻ ഒന്ന് സോൾവ് ചെയ്യണം. അതൊക്കെ മൾട്ടിപ്ലൈ ചെയ്യുക. 2 × x 2x, 2 × 8 16, x + 4. ഓക്കെ, ഈ എക്സ് നമ്മൾ എവിടെ കൊണ്ടുവരും? ഒരു സൈഡിൽ. എക്സിന്റെ ചായങ്ങളെല്ലാം ഒരു സൈഡിലും മറ്റേ ഈ വാല്യൂസ് എല്ലാം അപ്പർ സൈഡിലും കൊണ്ടുവരും. അപ്പൊ എക്സ് നമ്മൾ എവിടെ തൂക്കി ഇപ്പുറത്ത് കൊണ്ടുവരും. അപ്പൊ എന്തായാലും 2x + x ഇപ്പുറത്ത് വരുമ്പോൾ -x, 4 - 16 അപ്പുറത്ത് വരുമ്പോൾ +16. 2x - x, x = 4 + 16 എത്ര? 20. എത്ര സ്റ്റുഡൻസ്? 20 സ്റ്റുഡൻസ്. എത്ര സ്റ്റുഡൻസ്? എത്ര ബോയ്സ് ക്ലാസ്സിൽ ഉണ്ടായിരുന്നു? 20 ബോയ്സും
ഇരുപത് ബോയ്സും എത്ര ഗേൾസും 20+4 24 ഗേൾസും എത്ര ഗേൾസും 24 ഗേൾസും. നമ്മൾ ചെയ്ത ഉത്തരം ഒന്ന് ചെക്ക് ചെയ്യണ്ടേ, ചെക്ക് ചെയ്യാം നമുക്ക്. 20 ബോയ്സ് ക്ലാസ്സിലുണ്ട്, എത്ര ബോയ്സ് ക്ലാസ്സിലുണ്ട്? 20 ബോയ്സ് ക്ലാസ്സിലുണ്ട്. 8 പേര് വന്നില്ലെങ്കിൽ എത്ര ബോയ്സ്, എത്ര എത്ര ഇതാണ്, 8 പേര് വന്നില്ലെങ്കിൽ ഒരു ദിവസം 8 പേര് വന്നില്ല എങ്കിൽ 20 - 8 എത്ര, 20 - 8 കുറച്ചാൽ എത്ര, 12 ബോയ്സ് ക്ലാസ്സിലുണ്ട്. ഇപ്പൊ എത്ര ബോയ്സ് ക്ലാസ്സിലുണ്ട്, 12 ബോയ്സ് ക്ലാസ്സിലുണ്ട്. ഇനി ഗേൾസിന്റെ എണ്ണത്തിൽ ആരെങ്കിലും വരായിരുന്നു, ഗേൾസ് എല്ലാവരും വന്നില്ല, ഗേൾസിന്റെ എണ്ണം എത്ര, 24 ഗേൾസ്. 12 ഇരട്ടിയുടെ 24 അല്ലെങ്കിൽ 24 പകുതി തന്നെ 12. നമ്മളിതിന്റെ ആൻസർ കറക്റ്റ് അല്ലേ? അപ്പൊ ഈ ചാപ്റ്ററിൽ സമവാക്യ ജോഡികൾ എന്ന ചാപ്റ്റർ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ആൻസർ ചെയ്ത ശേഷം അത് ചെക്ക് ചെയ്യാനൊന്നുകൂടെ അവസരമുണ്ട്. ചെക്ക് ചെയ്ത് നമ്മൾ ആൻസർ തെറ്റോ ശരിയോ, അതിന് 100% കൺഫേം ചെയ്യാൻ നമുക്ക് ആൻസർ തെറ്റോ ശരിയോ എന്ന് സമവാക്യങ്ങൾ രൂപീകരിച്ച ശേഷം അതിന്റെ ആൻസർ കണ്ടുപിടിച്ച് അത് നമ്മൾ എവിടെ ഇട്ട് കൊടുക്കണം, നമ്മളെ കണ്ടീഷനിൽ ഇട്ട് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യപ്പെടാം. അപ്പൊ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ അടുത്ത ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, രണ്ട് ക്വസ്റ്റ്യനുകളും ക്വസ്റ്റ്യൻ എഴുതിയെടുത്ത ശേഷം മാത്രം ആൻസർ എഴുതുക.